കഴിഞ്ഞ ദിവസം അല്ലേ സാർ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കോൺഗ്രസിന്റെ അതാ അതിന്റെ വക്കീലന്മാരുടെ പാനലിൽ നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് സാർ വന്നത് എന്താണ് ഡീല് അത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല അങ്ങനെ കണക്കാക്കരുത് അത് കോൺഗ്രസ് ഒരു നിലപാട് പറയണ്ടേ എന്ത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നിഷേധിച്ചോ പ്രതിപക്ഷ നേതാവ് ചാണ്ടിയമ്മനെ ഇങ്ങനെ സ്ഥാനം കൊടുത്തത് നിങ്ങളുമായുണ്ടായ നീലാണെന്നല്ല ഞാൻ ആക്ഷേപിച്ചത് പക്ഷെ സംശയിക്കാം നിങ്ങളുടെ നിലപാടുകൾ അഖിലേന്ത്യാ തലത്തിലും ഇവിടെ കേരളത്തിലും നിങ്ങൾ സ്വീകരിച്ച നിലപാട് ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സഖാവ് പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേണ്ട ബി ജെ പി എതിർക്കുന്നതിൽ ഈ കേരളത്തിലെ ചരിത്രം നിങ്ങൾ ആകെ ആകെടുത്ത് പരിശോധിച്ചോ ആ ചരിത്രത്തിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് ഞങ്ങൾ കീഴടങ്ങിയിട്ടുണ്ടോ മാറാട് കലാപത്തിന്റെ കാലത്ത് നിങ്ങൾ തിരിച്ചുപോകുന്നതിന്റെ കഥ ഇവിടെ പറഞ്ഞു ബഹുമാനായ ശ്രീമാൻ എ കെ ആന്റണി അദ്ദേഹം ഉൾപ്പെടെ അവിടെ പോയി ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കൂടെയുള്ളവരെയും ആ പ്രദേശത്തേക്ക് കടത്തില്ല എന്ന് സമാജത്തിന്റെ ആളുകൾ പറഞ്ഞപ്പോ ഒത്തുതീർപ്പുണ്ടാക്കിയത് ഞങ്ങളല്ല സാർ അവിടേക്ക് മടക്കിയായിരിക്കും ചെയ്തു അതിനുശേഷമാണ് പിണറായി വിജയൻ അവിടെ പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഇളമരൻ കരീമും വി കെ സി ഉണ്ട് വി കെ സി മുഹമ്മദ് പോയ ഈ സഭയിൽ തന്നെ മെമ്പറായിരുന്നയാൾ അവിടെ തടഞ്ഞുവേ സാർ ആ തടഞ്ഞതിന്റെ മുമ്പിൽ ശിരസ് കുനിച്ച് സംസ്ഥാപരാധവും ഏറ്റുപറഞ്ഞു പോരുകയാണോ ഞങ്ങൾ ആ പ്രദേശത്തേക്ക് പോകുമെന്ന് പറയുകയാണോ പിണറായി വിജയൻ ചെയ്തത് ഞങ്ങൾ സന്ധ്യ ചെയ്യുന്നവരല്ല സാർ ഇന്ത്യൻ മതേതരത്വത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയാ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങളുടെ പേരിൽ ഇവിടെ ഇങ്ങനെ പ്രചരണം നടത്തി നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ നിങ്ങൾ സ്വീകരിക്കുന്ന ഈ സമീപനം ആരെയാണ് സഹായിക്കുക നിങ്ങൾക്ക് ഉണ്ട് എട്ട് വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത മനോവേദന ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബി ജെ പിക്ക് തീരെഴുതിപ്പെടുത്തും അലീമസമാക്കിക്കൊണ്ടല്ല ആർ എസ് എസിന് വോട്ട് സംഭാവന ചെയ്തുകൊണ്ടല്ല കേരളത്തിൽ പതിനൊന്ന് സ്ഥലത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സാർ ആ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താ ആരാണ് സാർ ബി ജെ പിയുമായി ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് ആ പ്രശ്നം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാൻ നിങ്ങൾ വെച്ച വെള്ളം വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈശ്വരവിശ്വാസിയാ സർ ഞാൻ അവസാനിപ്പിക്ക അദ്ദേഹം ഈശ്വര വിശ്വാസിയാ പൂരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങ് പറയുന്ന ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല അങ്ങ് പറഞ്ഞതിന് മറുപടി പറയാനല്ലോ ഞാൻ നിൽക്കുന്നത് എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നതിന് മറുപടി പറയാനല്ലോണ്ട് പണി ഈശ്വര വിശ്വാസിയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങ് പ്രാർത്ഥിക്കുമ്പോ എനിക്കൊരു അഭ്യർത്ഥന നാളെ ഒരു പിണറായി വിജയനായി മതേതരവാദിയായ ഒരാളായി എന്നെ മാറ്റണേ എന്നുള്ള പ്രാർത്ഥന അങ്ങയുടെ കൂടെ ഉണ്ടാകണം ഈ നാടിന്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെ ക്രിയാത്മക പ്രതിപക്ഷമായി ആ ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മക പ്രതിപക്ഷ നേതാവായി അങ്ങേക്ക് മാറാൻ കഴിയണം എന്നുള്ള പ്രാർത്ഥന അങ്ങയുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയം ഇങ്ങനെ ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കിയത് ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായിട്ടുണ്ട് നാളെ ജനങ്ങളെ ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ തെറ്റിദ്ധാരണ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്